നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ അറസ്റ്റും രാജിയും ആവശ്യപ്പെട്ട് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നടത്തിയ രാപ്പകൽ സത്യാഗ്രഹം അവസാനിച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പ്രക്ഷോഭ പരിപാടികൾ തുടരുമെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. എ ഡി എൻ നവീൻ ബാബുവിനെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ പരാതിക്കാരനും സർക്കാർ ജീവനക്കാരനുമായ ടി വി പ്രശാന്തിനെതിരെയും അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്നലെ ഉച്ചയ്ക്ക് 3 ആരംഭിച്ച രാപ്പകൽ സത്യാഗ്രഹം ഇന്ന് വൈകിട്ട് 4 സമാപിച്ചു. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ഇന്നലെയും ഇന്നുമായി സത്യാഗ്രഹ പന്തലിൽ എത്തിയിരുന്നു. സത്യാഗ്രഹ സമരം മാത്രമാണ് അവസാനിക്കുന്നതെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ശക്തമായ പ്രക്ഷോഭം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് പെട്രോൾ പമ്പിന് അപേക്ഷിച്ച പ്രശാന്തിന്റെ നടപടിയെന്നും നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ പി പി ദിവ്യയുടെ പങ്കിനൊപ്പം പ്രശാന്തിന്റെ പങ്കും അന്വേഷിക്കണമെന്നും ഡി സി സി പ്രസിഡന്റ് സമരപന്തലിൽ വെച്ച് കണ്ണൂർ വണ്ണിനോട് പറഞ്ഞു. പ്രശാന്തിനെ ന്യായമായിട്ടും അവിടെ പെട്രോൾ പമ്പ് അനുവദിക്കാൻ സാധിക്കുന്നതല്ല. കാരണം പ്രശാന്തൻ അവിടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, പരിയാരം മെഡിക്കൽ കോളേജിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അത്തരത്തിലുള്ള ഒരാൾക്ക് പെട്രോൾ പമ്പ് അനുവദിക്കാൻ നിയമപരമായി സാധിക്കില്ല. കൈക്കൂലി നൽകുന്നത് കുറ്റകരമാണെന്നിരിക്കെ പ്രശാന്തിനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. ഈ പെട്രോൾ പമ്പ് അനുമതി ലഭിക്കുന്നതിന് വേണ്ടി 1,00,000 രൂപ കൈക്കൂലി കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ കൈക്കൂലി കൊടുത്ത ഒരാൾക്ക് പെട്രോൾ പമ്പ് കൊടുക്കാനും നിയമമില്ല. കൈക്കൂലി കൊടുത്തല്ല പെട്രോൾ പമ്പ് നേടേണ്ടത്. പെട്രോൾ പമ്പ് നേടേണ്ടത് അതിൻ്റെതായ എല്ലാ വശങ്ങളും പരിശോധിച്ച് ADM സാങ്ഷൻ കൊടുക്കുകയാണ് അത് സാധാരണ ചെയ്യേണ്ടത്. പക്ഷേ അല്ലാതെ രീതിയിലാണ് ഇപ്പോൾ പെട്രോൾ പമ്പ് അവിടെ ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ പെട്രോൾ പമ്പിന് കൊടുത്തിരിക്കുന്ന അത് റദ്ദ് ചെയ്യണം, പ്രശാന്തിനെതിരെ കേസെടുക്കുകയും വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ സത്യാഗ്രഹം എന്ന് പറയുന്നത് പി പി ദിവ്യനെ പ്രേരണ കുറ്റത്തിൽ അറസ്റ്റ് ചെയ്യുക, പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയുക എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ കണ്ണൂർ 1. ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ, വീൽ ട്രീറ്റ് യു വെൽ. ചാല ഈസ്റ്റ്, കണ്ണൂർ.